ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ബ്രേക്ക് നോയ്സ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ ഡ്രം ബ്രേക്കൊക്കെ ഉള്ള ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ബ്രേക്കുകളാണ് ഉള്ളതെന്ന് അറിയാലോ. ഡ്രം ബ്രേക്കുണ്ട്, അതുപോലെ ഡിസ്ക് ബ്രേക്കുണ്ട്. അപ്പോൾ ഇത് ചില വണ്ടികളിൽ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ഉണ്ടാവും. അങ്ങനെ ഒരു വണ്ടിയാണ് ഈ ഹോണ്ട യൂണിക്കോൺ എന്ന് പറയുന്നത്. എൻ്റെ വണ്ടി അതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബൈക്കാണെങ്കിലും ഈ സൊല്യൂഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, നിങ്ങൾക്കിത് എവിടെയും കൊണ്ടുപോകേണ്ട കാര്യം കൂടി ഇല്ല. നിങ്ങളെ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു നാല് സ്പാനർ നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ നെട്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം, കാരണം അതൊക്കെയാണ് നമുക്ക് അഴിക്കാനുള്ളത്. ഈ പിന്നെ വലതു ഭാഗത്ത് നമുക്ക് നാല് നെട്ടുകൾ അഴിക്കാനുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒന്ന് നമ്മുടെ ആ ഒരു ഡ്രമ്മിനെ പിന്നെ ഫിക്സാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടാണ്. പിന്നെ നമ്മളെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണ നെട്ടാണ്. പിന്നെ മുകളിൽ കണ്ടില്ല, ഇത് ചെയിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ നെട്ട്, നമ്മുടെ ആക്സിൽ നിന്ന് വരുന്ന മെയിൻ നെട്ടാണത്. അപ്പോൾ മൊത്തം നാലെണ്ണം വലതു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഒരു വലിയ നെട്ട് കാണാം, അതും കൂടി അഴിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു അഞ്ച് സ്പാനറാണ് വേണ്ടത്. അപ്പോൾ ഹോണ്ട യൂണിക്കോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഏതായാലും ആ വണ്ടിയിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് കണ്ടുപിടിക്കുക. ഏതാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ കയ്യിലുള്ളത് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നാല് നെട്ടുകളും കണ്ടില്ലേ, ഈ വലതു ഭാഗത്തുള്ള നാല് നെട്ടുകളും അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഴിക്കുന്ന നെട്ടുകളൊക്കെ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല, സിമ്പിളാണ് സംഭവം. പക്ഷെ എന്താ വെച്ചാൽ ഒരു ധൈര്യമാണ്, നമുക്കിത് ചെയ്യണം, ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു ഒരു ധൈര്യമാണ്. എന്നാലേ നമുക്കിതിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. പിന്നെ കയ്യുമ്പോൾ കുറച്ച് ഗ്രീസും ചളിയും പൊടിയൊക്കെ ആവും, അതിനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതുപോലുള്ള നെട്ടുകളൊക്കെ പറഞ്ഞാൽ ബോൾട്ടുകളൊക്കെ പറഞ്ഞാൽ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തിരഞ്ഞ് നടക്കേണ്ടി വരും. ഇതൊക്കെ ചിലപ്പോൾ കിട്ടാൻ തന്നെ പണിയായിരിക്കും, കിട്ടുമായിരിക്കും, പക്ഷെ പിന്നെ നമുക്ക് ആ സമയത്ത് കിട്ടണ്ടേ സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ വലതു ഭാഗത്തുള്ളതെല്ലാം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതു ഭാഗത്തുള്ള ആ വലിയ നട്ട് കൂടി ഒന്ന് ലൂസാക്കി വെക്കുക. ഫുള്ളായിട്ട് അഴിച്ചെടുക്കൊന്നും വേണ്ട, അത് ജസ്റ്റ് ലൂസാക്കി വെച്ചാൽ മതി, നന്നായിട്ട് ലൂസ് ചെയ്യുക. ഇന്നെന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ നിങ്ങളൊരു ഈ ഒരു പ്രശ്നം കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ എന്താ വെച്ചാൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ബ്രേക്ക് പാഡ് പോയിട്ടുണ്ട് എന്നാണ് പറയുക. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പിന്നെ പറച്ചിലും രണ്ടുകൂടിയും പിന്നെ ഒരുപാട് ലെങ്തി ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ആൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ബ്രേക്ക് പാഡ് പോയിട്ടുണ്ടാവും എന്നാണ് പറയുക. ബ്രേക്ക് പാഡ് എന്ന് നമ്മൾ മാറ്റിയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷേ ഒരു മഴക്കാലം കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ബ്രേക്ക് പാഡിൻ്റെ ആ ബ്രേക്ക് ഒരു കോട്ടിംഗ് ആണ്, ആ ഒരു പിന്നെ രണ്ട് ബ്രേക്ക് പാഡുകളായിരിക്കും ഉണ്ടായിരിക്കുക റൗണ്ട് ഷേപ്പിൽ. അതിൽ പകുതി റാ ആകൃതിയിലായിരിക്കും രണ്ട് ബ്രേക്ക് പാഡുകൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പർ പോർഷനിൽ ഒരു കോട്ടിംഗ് ആയിരിക്കും, നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത് അതാണ്. ആ കോട്ടിംഗ് ആണ് നമ്മളീ ഡ്രമ്മിൽ ഇങ്ങനെ പ്രസ്സാവുന്നത്. അങ്ങനെ പ്രസ്സാവുമ്പോഴാണ് ഈ ബ്രേക്ക് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഈ സാധനം അത് നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നെ സർഫസ് ഭയങ്കര സ്മൂത്തായി വരും. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ സ്മൂത്തായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ സ്മൂത്തായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളെ ഒരു വളരെ സ്മൂത്തായിട്ടുള്ള ഒരു പിന്നെ ഈ കോട്ടിങ് നമ്മളെ ഡ്രമ്മിൽ നമ്മളെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഭയങ്കര സ്മൂത്തായിട്ടായിരിക്കും അപ്ലൈ ആവുക. അതായത് ബ്രേക്ക് ഒരു എന്താ പറയുക, ബ്രേക്ക് എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, പരുക്കൻ ആയിട്ടുള്ള പിന്നെ സർഫസുകൾ തമ്മിൽ ഉരയുമ്പോഴേ നമുക്ക് ആ ഒരു ബ്രേക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്മൂത്തായിട്ടുള്ള രണ്ട് സർഫസും സ്മൂത്തായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, പിന്നെ ഈ ഒരു ശബ്ദം ഉണ്ടാവും മാത്രമേ ഉള്ളൂ, ബ്രേക്ക് നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. നമ്മളിവിടെ ചവിട്ടിയാൽ കുറച്ച് അപ്പുറം പോയിട്ടേ നിൽക്കുള്ളൂ, നല്ല സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ്, കണ്ടില്ലേ, അതിൻ്റെ സർഫസാണ് ഞാൻ പറയുന്നത്. എത്ര സ്മൂത്താണെന്ന് നോക്കി, നല്ല പരുക്കൻ സർഫസായിട്ട് കാണേണ്ട സാധനമാണത്, കണ്ടില്ലേ. ആ ഒരു കോട്ടിങ്ങാണ് കാണുന്നത്. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കുറച്ചും കൂടിയും ഉണ്ടാവുള്ളൂ പുതിയതിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പകുതി, ഏകദേശം പകുതിയോളം, പകുതിയിലധികം ഇനിയും തേയാൻ കിടക്കുകയാണ്, കണ്ടില്ലേ. അത് നമ്മൾ ആ ഒരു പിന്നെ ഉരഞ്ഞിട്ടേ നനവും എല്ലാം കൂടി വന്നിട്ടാണത്. ഇത്രയും ഡസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക.
എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ക്ലീൻ ചെയ്യണതാണോ നമ്മളെ വണ്ടി നമ്മൾ ക്ലീൻ ചെയ്യണതാണോ ബെറ്റർ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യണ അത്രയും വേറെ ആരും ക്ലീൻ ചെയ്താലും നന്നാവില്ല. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പെട്രോളോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, അല്ല നീറ്റാക്കി എടുക്കുക. പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ ബുഷ് നിങ്ങൾ കണ്ടില്ലേ, അത് ചിലപ്പോൾ അത് ഒരുപാട് കാലം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തേഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെയിന് ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മളെ വീലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബുഷാണത്, ആ ഒരു ബ്ലാക്ക് കളർ ബുഷ് കണ്ടില്ലേ, ഇടത്ത് ഭാഗത്ത് കിടക്കുന്ന ബുഷ് കണ്ടില്ലേ അത്. അപ്പോൾ അതിന് ചിലപ്പോൾ കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും നിർബന്ധമായിട്ടും മാറ്റണം. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രേക്ക് പാഡ് രണ്ടെണ്ണം കണ്ടില്ലേ, റാ ആകൃതിയിലുള്ള രണ്ട് പാഡുകൾ. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ കളർ കണ്ടില്ലേ നിങ്ങൾ, എന്താണ് അതിൻ്റെ ഒരു പൊടി. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ട് ബ്രേക്ക് പാഡിൻ്റെയും ആ ഒരു പിന്നെ സ്മൂത്തായിരിക്കുന്ന സർഫസ് നന്നായിട്ട് ഫയൽ ചെയ്തിട്ട്, ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാൻഡ് പേപ്പർ മേടിച്ചിട്ട് ഒരു 60 അല്ലെങ്കിൽ 80 ഒക്കെ സാൻഡ് പേപ്പർ മേടിച്ചിട്ട് അതിനൊരു പിന്നെ 5 കൊടുത്താൽ മതി, ചെറിയൊരു കഷ്ണം മതി നമുക്ക്. അത് ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും, അത് ഉപയോഗിച്ച് ചെയ്താലും മതി. അപ്പോൾ ആ സ്മൂത്തായിട്ടുള്ള ആ ഒരു സർഫസിനെ നമുക്ക് പിന്നെ കുറച്ചൊന്ന് പരുക്കനാക്കി എടുക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പരുക്കനാക്കി എടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഞാനൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യാണ്. അതായത് ഒരു ഹാക്സോ ബ്ലേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് 2-3 കട്ടിങ് ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഗ്രിപ്പ് ആയിരിക്കും. അപ്പോൾ ഞാൻ കട്ടിങ് ഇടണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പിന്നെ ചെയ്താൽ ഒന്നും കൂടി ഗ്രിപ്പ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ 2-3 കട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഒരു പിന്നെ അഥവാ നമ്മുടെ പിന്നെ സർഫസ് ഇനിയും ഈ മഴക്കാലം തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സ്മൂത്ത് ആവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രിപ്പും അതിൽ കിട്ടും, അതിനു വേണ്ടി ചെയ്യാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടില്ലേ ആ ഒരു രണ്ട് സ്പ്രിംഗ് ആയിരിക്കും രണ്ട് സൈഡിൽ. ഇത് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്പ്രിങ്ങും ഇങ്ങനെ ലൂസായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആ സ്പ്രിങ് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്പ്രിങ് ആ രണ്ട് ഹോളിൽ ഇട്ടതിന് ശേഷം ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അത് കണ്ടില്ലേ ആദ്യം ഒരു സൈഡ് ഇടുക, എന്നിട്ട് മറ്റേ സൈഡും ഇട്ടതിന് ശേഷം ഒന്ന് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ആ ഒരു ലെവലാക്കി വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പോർഷൻ, നമ്മുടെ ആ ഒരു പാഡ് വെക്കാനുള്ള ബ്രേക്ക് പാഡ് വെക്കാനുള്ള പോർഷനാണ്. അത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഭാഗങ്ങൾ, അതായത് നമ്മുടെ ബ്രേക്ക് പാഡ് ഫിക്സ് ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളാണത്, അവിടെ നന്നായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു മോഷൻ നടക്കുന്നതാണ്, നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പാഡിനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളുന്ന ആ ഒരു മോഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഭാഗം ഒന്നുകൂടി സ്മൂത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്മൂത്തായിട്ട് അത് കിട്ടും. അപ്പോൾ ഈ ഒരു ഈ ഭാഗത്ത് മാത്രമേ ഗ്രീസാവാൻ പാടുള്ളൂ, നമ്മളെ ബ്രേക്ക് പാഡിൻ്റെ നമ്മളിപ്പോൾ പിന്നെ പേപ്പർ ഇട്ട ഭാഗത്തൊന്നും ഗ്രീസാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബ്രേക്കാണ്, അവിടെ ഒരിക്കലും ഒരു ലൂബ്രിക്കേഷൻ വരാൻ പാടില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിൽ മാത്രമേ ഗ്രീസ് ഇടാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മോഷൻ എങ്ങനെ വരുന്നതെന്നുള്ളത് കണ്ടോളൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ടത് ഉണ്ടല്ലേ. ഇത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ആ ബ്രേക്ക് പാഡ് മുകളിലേക്കും താഴേക്കും വരുന്നുണ്ടല്ലേ. അപ്പോൾ മുകളിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രമ്മിൽ ഇത് ഒരയും, ഒരയുമ്പോൾ നമുക്കത് ബ്രേക്കായിട്ട് കിട്ടും. അതാണ് ഇത് ഇത്രയുള്ള സംഭവം. ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഈ ഡ്രയർ സെക്ഷൻ ഉണ്ടല്ലോ, ഡ്രയർ സെക്ഷൻ, അതിലും നമ്മൾ ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ആവുന്ന ഒരു സംഭവമുണ്ട്. കാരണം നമ്മൾ ഡോർ തുറക്കുമ്പോൾ ആ ഒരു മോട്ടർ കറങ്ങാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു റൊട്ടേഷൻ നിൽക്കും. അപ്പോൾ അതും ഈ സെയിം ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് അതിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ഭാഗം കൂടി ക്ലീൻ ചെയ്യാനുണ്ട്, നമ്മുടെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ പൽചക്രം ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഭാഗം കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ പിന്നെ അതും ഓപ്ഷണലാണ്, പക്ഷേ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്രേക്ക് അപ്ലൈ ആവുന്ന ആ ഒരു ഭാഗമാണ് ആ ഒരു സിലിണ്ടർ, അതായത് ആ ഒരു ഡ്രമ്മ്. അപ്പോൾ ഈ ഡ്രമ്മിൻ്റെ സർഫസും നല്ല സ്മൂത്തായിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഫയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഒന്നും കൂടിയും ഉഷാറാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ നമ്മുടെ ഡ്രമ്മിന് കുഴപ്പമൊന്നും വരാത്ത രൂപത്തിൽ ചെയ്യണം. വലിയ തരിയുള്ള സാൻഡ് പേപ്പർ ഉപയോഗിക്കരുത്, കുറച്ച് പിന്നെ ഒരു 100 ഒക്കെ ഉപയോഗിച്ചാൽ മതി, കുഴപ്പമില്ല. അതല്ലെങ്കിൽ 80 ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്.
സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമുക്ക് ആ ഒരു ഡ്രമ്മിന് പ്രശ്നമൊന്നും വരാത്ത രൂപത്തിൽ ജസ്റ്റ് ഒന്ന് റഫാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റബ്ബർ ബുഷുകൾ അതിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാനുള്ളൂ. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നോക്കണം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു ബിയറിങ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ സൈഡും മറ്റേ സൈഡും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വയ്ക്കുന്ന സൈഡും. ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ല, ഒരു ചെയിൻ ആൻഡ് പോക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അവിടെയും ചെറുതായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു സെക്ഷൻ അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് പിന്നെ ഫിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് ആ ഒരു പിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഞാൻ നേരത്തെ കാണിച്ചതല്ലോ, നമ്മളെ ആ ചെയിനിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കറക്റ്റ് ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് പൊക്കിയിട്ട് വെക്കണം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗത്ത് നിന്നാണ് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ആ ഒരു കറക്റ്റ് ആ ഗ്യാപ്പുകളിലേക്കാണ് കയറ്റി വെച്ചാൽ കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മുടെ ആക്സിലിൻ്റെ നീളത്തിലുള്ള ബോൾട്ട് പ്രസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള നട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്, നമ്മുടെ ഈ മെയിൻ ആക്സിലിൻ്റെ നട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു വലിയ നട്ടുണ്ടല്ലോ 30 സൈസുള്ള, അതും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. പിന്നെ ചെയിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു നെട്ടും ലൂസാക്കി തന്നെ ഇടണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷമായിരിക്കണം ഈ മെയിൻ നെട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയിന് ടൈറ്റ് ആക്കുന്നതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ അടുത്തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെയിന് പിന്നെ ഇനി ടൈറ്റ് ആക്കാനില്ല, അഡ്ജസ്റ്റ് ചെയ്യാനില്ല, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയിന് മാറ്റാതെ തന്നെ ഇനി കുറച്ചും കൂടിയും നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൊന്ന് ഓണാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.